ചിരിക്കാനും ചിന്തിക്കാനും അറിയാനും അറിയിക്കാനുമുള്ള കുറേ കാര്യങ്ങൾ. ഏകദേശം 10,000 കോടി വില മതിക്കുന്ന സ്വത്തുള്ള ഒരു രാജകുടുംബത്തിലെ അംഗമാണ് സിന്ധ്യ. അപ്പോഴാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്, ബി ജെ പി സിന്ധ്യയെ 20 കോടി രൂപ കൊടുത്ത് വാങ്ങിയെന്ന്. അടുത്തത് ഡൽഹി കലാപത്തിന് പണം ഒഴുക്കിയവരെ ഉടൻ കണ്ടെത്തും. മൻമോഹൻ സിംഗും ഇറ്റലിക്കാരിയും മന്ദബുദ്ധിയുമല്ല ഇന്ത്യ ഭരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ വരി കൊള്ളാം. ഡൽഹി കലാപത്തിന് വിദേശ പണം ലഭിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആരാണ് പണം ഒഴുക്കിയതെന്ന് ഉടൻ കണ്ടെത്തും. 5 പേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകന് ശമ്പളം, ബോണസ്, പലിശരഹിത വായ്പ. കൊണ്ടോട്ടിയിൽ നിന്ന് കരിപ്പൂരിലേക്ക് ഹാജിമാർക്ക് ഫ്രീ സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ യാത്ര. അതേസമയം ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാരുടെ കയ്യിൽ നിന്നും 1.5 ഇരട്ടി ചാർജ് വാങ്ങുന്നു. ന്യൂനപക്ഷ വിധവകൾക്ക് വീട് വെക്കാൻ 2 ലക്ഷം വരെ സൗജന്യവും. ഹിന്ദു വിധവയ്ക്ക് ഒന്നുമില്ല. ഇതാണ് മതേതരത്വം. ചിന്തിക്കൂ ഹിന്ദു സമൂഹമേ. വളരെ നല്ലൊരു വരിയാണ്. മദ്രസയിൽ മതം പഠിപ്പിക്കുന്ന അധ്യാപകന് ശമ്പളം, ബോണസ്, പലിശരഹിത വായ്പ. കൊണ്ടോട്ടിയിൽ നിന്ന് കരിപ്പൂരിലേക്ക് ഹാജിമാർക്ക് ഫ്രീ സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ യാത്ര. അതേസമയം ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തന്മാരുടെ കയ്യിൽ നിന്നും 1.5 ഇരട്ടി ചാർജ് വാങ്ങുന്നു. ന്യൂനപക്ഷ വിധവകൾക്ക് വീട് വയ്ക്കാൻ 2 ലക്ഷം വരെ സൗജന്യവും. ഹിന്ദു വിധവയ്ക്കും ഒന്നുമില്ല. അറിയണം. അടുത്തത് തേജസ്വി സൂര്യ പറയുന്ന വരി, ഹിന്ദുക്കൾക്ക് എതിരായിട്ട് ഈ പൗരത്വ ഭേദഗതി നിയമത്തിൽ ഒന്നുമില്ല. പക്ഷെ പൗരത്വ നിയമത്തിനെതിരെയുള്ള സമരം ഹിന്ദുക്കൾക്കെതിരെയാണ് താനും. അടുത്തത് പ്രളയ ഫണ്ട് തട്ടിപ്പ് കേസിലെ സാക്ഷിയുടെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു, ഈ സി പി എം പ്രവർത്തകനാണ് തന്റെ മരണത്തിന് കാരണമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്ന വരിയാണത്. ഈ സി പി എം നേതാവ് തന്നെയാണ് തന്റെ മരണത്തിന് കാരണമെന്ന്. അതേ സി പി എം നേതാവാണ് ആ ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ ശരീരത്തിൽ ചുമന്ന പട്ട് പുതപ്പിക്കുന്നത്. അടുത്തത് കലാപക്കുരുതി കഴിഞ്ഞപ്പോൾ, ഡൽഹിയിലെ കലാപക്കുരുതി കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ഉള്ള സത്യം തുറന്നു പറഞ്ഞു കപിൽ സിബല്. പൗരത്വ ഭേദഗതി നിയമം കാരണം മുസ്ലിങ്ങൾക്ക് പൗരത്വം നഷ്ടപ്പെടില്ല എന്ന്. എന്ത് വിചിത്രമാണല്ലേ. അടുത്തത് താമരയെക്കുറിച്ച് കുറച്ച് സയന്റിഫിക്കും കുറച്ച് വൈകാരികവുമായിട്ടുള്ള ഒരു വരിയാണ്. താമരയുടെ പ്രത്യേകത, താമരയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് ശുദ്ധമായ വെള്ളത്തിലെ വിരിയും. പക്ഷെ വിരിയണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ചെടിയും അതിൻ്റെ അടുത്ത് മുളയ്ക്കത്ത് പോലുമില്ല. താമര വിടർന്നു നിൽക്കുന്ന കുളത്തിൽ കണ്ടിട്ടില്ലേ, അതിൻ്റെ അടുത്ത് മറ്റൊരു ചെടി പോലും കാണില്ല. അഥവാ ഏതെങ്കിലും പാഴ്ചെടി തല പൊക്കാൻ ശ്രമിച്ചാൽ അതിനെയൊക്കെ താമര അതിൻ്റെ വള്ളിപ്പടർപ്പ് കൊണ്ട് വിരിഞ്ഞു മുറുക്കും. പിന്നെ അതിന് സൂര്യപ്രകാശം പോലും കാണാൻ കഴിയില്ല. താമര വിരിയാൻ തുടങ്ങിയാൽ അവിടെ താമര മാത്രമേ വിരിയൂ. ഏതാണ്ട് രാജസ്ഥാനിലും അതുപോലെ ജാർഖണ്ഡിലും കുറേയൊക്കെ തമിഴ്നാട്ടിലും അങ്ങനെ തന്നെ ഒറീസയിലും അതുപോലെ മധ്യപ്രദേശിലും ഒക്കെ താമര വിരിയാൻ തുടങ്ങിയത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അടുത്തത് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ചിത്രമാണ്. ഭാരതം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഭീകരനെ മസൂദ് അസർ ജി എന്ന് വിളിക്കാൻ ഒരു ഭാരതീയന് കഴിയില്ല. പക്ഷേ ഈ ഇറ്റലിക്കാരിയുടെ മകന് അത് കഴിയും. അടുത്തത് കാളിപൂജയിൽ പങ്കെടുക്കുന്ന, ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുന്ന, സീതയും രാമനും ഒന്നുമില്ല എന്ന് പറഞ്ഞിരുന്ന സീതാറാം യെച്ചൂരിയുടെ കാളിപൂജ പങ്കെടുക്കലാണ് കണ്ടത്. അടുത്തത് കേരളത്തില് 20 മന്ത്രിമാരെ സേവിക്കാൻ 480 പേഴ്സണൽ സ്റ്റാഫ്. ഇത്രയും പേർക്ക് ശമ്പളം നൽകാനുള്ള പ്രതിമാസ ചെലവ് 2 കോടി രൂപ. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോൾ ചെലവ് ചുരുക്കാതെ മന്ത്രിമാർ. അടുത്തത് വിവരാവകാശ രേഖ, എനിക്ക് അവകാശപ്പെട്ട ജോലി കിട്ടാൻ ഇനിയും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കാശ്മീരിൽ വീരമൃത്യു വരിച്ച സൈനികന്റെ കുടുംബത്തോട് അവഗണന. അർഹതപ്പെട്ട ജോലിക്കായി ഭാര്യ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നു.
പോംബോറിൽ വീരമൃത്യു വരിച്ച രതീഷിന്റെ ഭാര്യ ജ്യോതിയാണ് കടുത്ത അവഗണന നേരിടുന്നത്. രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ജവാന്റെ ഭാര്യയോട് കാണിക്കുന്ന ക്രൂരത അവസാനിപ്പിക്കാൻ എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക. അടുത്തത് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് ജന്മനാട്ടിൽ വൻ സ്വീകരണം. വളരെയധികം വൈകാരികമായ ദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. ബി ജെ പി കുടുംബം എനിക്കായി വാതിൽ തുറന്നു തന്നു. ഭാരത് മാതാക്കി ജയ് വിളികൾക്കിടയിൽ വികാരാധീനനായി. ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞ വരിയാണ് അത്. ഏതായാലും അടുത്തത് ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും വസ്തു വിവരങ്ങൾ കാണിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അതിലെ പ്രത്യേകിച്ചൊരു പേജില് ഈ ദേവസ്വം മന്ത്രിമാരും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുമൊക്കെ കട്ടതും കൂടി കാണിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ നല്ലതാണ്. ദൈവത്തെ കുറ്റം പറയുന്നവരോട് ദൈവം നിനക്ക് ജീവിക്കാനുള്ള ബുദ്ധി തന്നു. ദൈവത്തെ കുറ്റം പറയുന്നവരോട്, കൊറോണയുടെ പേരിൽ ദൈവത്തെ കുറ്റം പറയുന്നവരോടാണ് ചോദ്യം. ദൈവം നിനക്ക് ജീവിക്കാനുള്ള ബുദ്ധി തന്നു, നീ അതുപയോഗിച്ച് ആറ്റം ബോംബും അണുബോംബും ഉണ്ടാക്കി. ദൈവം നിനക്ക് ശുദ്ധവായു നൽകി, നീ അതിനെ മലിനമാക്കി. ദൈവം നിനക്ക് മനോഹരമായ പ്രകൃതി നൽകി, നീ അതിനെ നശിപ്പിച്ചു. ദൈവം നിനക്ക് ശുദ്ധജലം നൽകി, നീ അതിനെ മലിനജലമാക്കി. ദൈവം നിനക്ക് നല്ല ആഹാരം നൽകി, നീ അതിൽ മായം ചേർത്തു. എന്നിട്ട് ദൈവത്തിനെ കുറ്റം പറയുന്നത് എന്തിനാ? നല്ല വരികളാണല്ലേ. അടുത്തത് ഉദ്ഘാടനത്തിന് മുൻപേ തകർന്നു, നിർമ്മാണത്തിന് മുമ്പേ ആലപ്പുഴ ബൈപ്പാസ് തകർന്നു. നടന്നത് വൻ അഴിമതി. കവി സുധാകർജി എത്ര കോടി മുക്കിയിട്ടുണ്ടാവും സദകാക്കളെ. ഏതായാലും വളരെ സത്യസന്ധനാണ് ജി സുധാകരൻ എന്നാണ് എല്ലാവരും. അടുത്തത് ശ്രീനിവാസൻ പറയുന്ന ഒരു വരിയാണ്, വളരെ നല്ല രീതിയില്. ഈനാമ്പേച്ചി പോകുമ്പോൾ മരപ്പെട്ടി വരും എന്നതാണ് കേരളത്തിന്റെ അവസ്ഥ. അധികം കിട്ടുമ്പോൾ ഇടതനും വലതനും തങ്ങൾക്ക് ആവശ്യമുള്ളത് കട്ടെടുത്ത് വെക്കുന്നു. പിന്നെ 5 കൊല്ലം വിശ്രമം. കേരളത്തിലെ പോലെ ബുദ്ധിശൂന്യരായ വോട്ടർമാരെ ലോകത്ത് മറ്റൊരിടത്തും കാണില്ല. അടുത്തത് ഡൽഹി കലാപം സഭയിൽ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്ന് ഇനി കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സുകാർ ചോദിക്കില്ല. അഥവാ ആരെങ്കിലും ചോദിച്ചാൽ തേജസ്വിയെ അറിയാമോ എന്ന് മറിച്ച് ചോദിച്ചാൽ മതി. പച്ചയ്ക്ക് തേജസ്വി സൂര്യ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് ഗംഭീരമായി. അടുത്തത് കലാപത്തിൽ മതം തിരിച്ചുള്ള കണക്ക് വേണമെന്ന് ഒവൈസി. കലാപകാരികളുടെ മുഖം തിരിച്ചറിഞ്ഞ കണക്ക് റെഡി എന്ന് ഷാ. അതാണ് കറക്റ്റ്. ഏതായാലും വളരെ നല്ല രീതിയിലാണ്. പശു അമ്മയാണെങ്കിൽ കാള അച്ഛനാണോ എന്ന് ചോദിച്ചിരുന്ന കമ്മികളൊക്കെ ഇപ്പോൾ കെ കെ ശൈലജയെ ടീച്ചർ അമ്മ എന്നാണ് വിളിക്കുന്നത് അത്രേ. അപ്പോൾ ശൈലജയുടെ ഭർത്താവ് ഇവർക്ക് ആരാണ് എന്നുകൂടി ചോദിച്ചാലേ മുഴുവനാവുള്ളൂ. ഏതായാലും അടുത്തത് കീഴാറ്റൂരിലെ നെൽവയൽ നികത്തി ബൈപ്പാസ് നിർമ്മിക്കുന്നതിനെതിരെ പ്രതിഷേധിച്ച 80 വയസ്സുള്ള ജാനകി അമ്മയെ അറസ്റ്റ് ചെയ്ത സർക്കാർ. ടി പി വധക്കേസിലെ 13-ാം പ്രതിയും സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗവുമായ 70 വയസ്സുള്ള കുഞ്ഞനന്ദനെ പ്രായാധിക്യം കണക്കിലെടുത്ത് വിട്ടയക്കുന്നു. 2. വളരെ രസമാണ്. ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് വിവരിച്ചറിയാനുള്ളത്. ഇത് നിങ്ങൾ കേൾക്കണം, മറ്റുള്ളവർക്ക് അറിയിക്കണം. പ്രണാമം, നമസ്കാരം.